അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ എൽ ഇ ഡി ലൈറ്റ്, ഫാൻസി ലൈറ്റ് ഒക്കെ പോലെ വരുന്ന ഉള്ളിൽ എൽ ഇ ഡി ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ്. ഇതിപ്പം ഒരു സെക്ഷൻ ഓഫായി പോവാണ്, റൂമിലേക്കുള്ള സെക്ഷൻ ഓഫായി പോവാണ്. അപ്പോൾ നമ്മളതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഇതിലുള്ളൂ, ഒരു അഡാപ്റ്റർ മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് നമുക്കിത് അഴിച്ചു നോക്കിയിട്ട് എന്താ സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അഴിക്കാം. എന്താണ് സംഭവം നോക്കുക. ഇവിടെ ഒരു ഇതൊരു സ്ലീവ് ഉരുക്കിയതാണ്, സ്ലീവ് ചൂടാക്കിയിട്ട് ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊരു ഒരു കത്രിക എടുത്തിട്ട് നമുക്കൊന്ന് കട്ടാക്കി നോക്കാം എന്താ അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചേക്കുന്നത് നോക്കാം. ഒരു സെക്ഷൻ ഒരു സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് പോവാം. നല്ല ടൈറ്റായിരിക്കും. അപ്പോൾ ഇല്ലെങ്കിൽ ടൈറ്റാണെന്നില്ല, ഒരു ബ്ലേഡ് വെച്ചായിട്ടുള്ള നമ്മൾ കട്ടാക്കിയാൽ മതി. അപ്പം എന്താണ് ഇതിൽ ഷോർട്ട് വന്നത് നമുക്ക് നോക്കാം. അതാ, അതുപോലെ വയറ് ഇതിൻ്റെ അകത്ത് ലൂസായി കടന്നതാണ് ഇതിൻ്റെ പ്രശ്നം. കണ്ടില്ലേ, അവിടെ നിന്ന് സോൾഡറിങ് വിട്ടുപോയിട്ട് ഒരു സൈഡിൽ കൂടെ ലൈൻ കയറിയിട്ട് മറ്റേ ആയിട്ട് ഷോർട്ടാകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഊരേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് സോൾഡർ ചെയ്തിട്ടൊന്നൊക്കെ ലൈൻ കൊടുത്തു നോക്കാം. ചിലപ്പോൾ നമ്മൾ അതോടുകൂടി നമ്മൾ സംഭവം ചിലപ്പോൾ റെഡിയായി കിട്ടും. പക്ഷേ വേറെ ഒരിടത്ത് ഒരു കത്തിയതായിട്ടോ പോഞ്ഞതായിട്ടോ നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് മിക്കവാറും ഇതിൻ്റെ സോൾഡറിങ് വിട്ടുപോയിട്ട് ആ ഷോർട്ട് സംഭവിച്ചുകൊണ്ടായിരിക്കാം നമ്മുടെ സെക്ഷൻ ബ്രേക്കർ എം സി ബി ഓഫായി പോകുന്നത്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഒരു സോൾഡറിങ്ങാണ് പറഞ്ഞ് വാങ്ങിയത്. 150 രൂപയ്ക്ക് കൊടുത്താൽ നമുക്ക് പറഞ്ഞ് കിട്ടും, ഒരു വീട്ടിൽ ആവശ്യമാണ്. അപ്പം പറഞ്ഞ് വാങ്ങിയാണെങ്കിൽ ഇതേപോലെ ചെറിയ റിപ്പയറിംഗ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം ഇതേപോലെ നമ്മൾ പഴയ അതിലുള്ള ലെഡ് തന്നെ മതി നമുക്കിതിലത് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് അതിലേക്കൊന്ന് നമുക്ക് ആ കറക്റ്റ് അതിലേക്കൊന്ന് സോൾഡർ ചെയ്ത് വെച്ചാൽ മതി. ഇതേപോലെ ഒന്ന് സോൾഡർ ചെയ്ത് അവിടെ വെക്കുക. ഓക്കെ, നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെഡിയായി കിട്ടിയാൽ നമുക്ക് വേറെ മൊത്തം അയക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പോയതാണെങ്കിൽ നമുക്ക് ബാക്കിയും കൂടി കട്ട് ചെയ്തിട്ട് ഉള്ളിൽ നോക്കാം നമുക്ക് എന്താ സംഭവിച്ചതെന്ന്. എന്തായാലും നമുക്ക് ഇതൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം, ഇല്ല റെഡിയായി കിട്ടുമെന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിലെ പാഴ്സുകൾക്ക് വലിയ വിലയൊന്നുമില്ല, അതുകൊണ്ട് നമുക്കത് ഏതാ കത്തിപ്പോയെന്ന് വെച്ചാൽ നമുക്കത് നോക്കിയിട്ട് വേറെ മാറ്റിയിട്ടാൽ മതി. ആ, അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു സോൾഡറിങ് വിട്ടുപോയതുകൊണ്ട് മാത്രമായിട്ടാണ് അത് ഓഫായിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് വളരെ സിമ്പിളായിട്ട് നമ്മൾ റിപ്പയർ ചെയ്തെടുത്തിരിക്കുകയാണ് ഇപ്പം. ഓക്കെ, അപ്പം നമ്മൾ എളുപ്പം രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ പൊളിഞ്ഞു പോയ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു പിന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വേറെ ഷോട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഉള്ളിൽ. അങ്ങനെ എല്ലാം റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചാൽ മതി. നല്ല വലിയ ടൈറ്റ് കൊടുക്കേണ്ട, അത്യാവശ്യം ഒരു ടൈറ്റിൽ നമ്മൾ മീഡിയം ടൈറ്റിൽ നമ്മൾ നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് കൂടി അടിക്കുക. ഓക്കെ, ഇനി കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. ഓക്കെ, മറ്റൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.